വെൽക്കം ടു രൂപാസ് കിച്ചൻ. അപ്പോൾ ഞാനിന്നിവിടെ നല്ലൊരു ചമ്മന്തിയാണ് നിങ്ങളെ ഇന്ന് ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത്. അതായത് ഈ കൊത്തമല്ലി കൊണ്ട് ചമ്മന്തി, അത് റെയറായിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അല്ലേ. ഇത് കഞ്ഞിക്ക് ചോറിനൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. അതെങ്ങനെ ചെയ്യണമെന്നുള്ളത് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാൻ ഒരു കാൽ കപ്പ് കൊത്തമല്ലി എടുത്തിട്ടുണ്ട്. ഒരു നാലഞ്ച് മുളക് എന്ന് വെച്ചാൽ മുളക് അവരവരെ അരിവനുസരിച്ച്, എന്നാലും കുറച്ച് എരിവ് വേണം. ഒരു മൂന്നല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, കുറച്ച് പുളി, ഒരു ടേബിൾ സ്പൂൺ, പിന്നെ കടലപ്പരിപ്പ്, കുറച്ച് കറിവേപ്പില ട്രേ എടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് തേങ്ങയും കൂടെ ആവശ്യം വരും, നമുക്കിത് ഉണ്ടാക്കാം. ഞാൻ ഗ്യാസ് ഓൺ ചെയ്ത് പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഓയിലൊന്ന് ചൂടാകട്ടെ. ചൂടായിട്ടുണ്ട്. ഇത് ഞാൻ നമുക്ക് ആദ്യം ഈ മല്ലി ഇട്ടൊന്ന് വറുത്തെടുക്കാം. ഇപ്പം മല്ലിയുടെ കൂടെ അതൊക്കെ ചേർക്കുമ്പോഴേ മല്ലി നല്ലപോലെ വറുത്ത് കിട്ടത്തില്ല. മല്ലി പൊടിച്ച് കിട്ടാനും അരച്ച് കിട്ടാനും ഒക്കെ കുറച്ച് താമസമുള്ളതല്ലേ. അപ്പോൾ ഈ എണ്ണയിൽ തന്നെ ഈ മല്ലിയൊന്ന് വറുത്തെടുക്കാം. കരിഞ്ഞു പോരുത് കേട്ടോ. ഈ മല്ലി എന്താണ് ഈ കളർ ഇരുന്നതെന്ന് വെച്ചാൽ, ഞാൻ എപ്പോഴും ഈ മല്ലി വാങ്ങിക്കുമ്പോൾ എനിക്ക് ചെറിയ ആവശ്യങ്ങൾക്ക് വേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് ഞാൻ ചെറുതായിട്ട് വറുത്താണ് ഇട്ട് വയ്ക്കുന്നത്. ഇല്ലെങ്കിലേ അത് ചീത്തയായി പോകും. അതാണ് ആ നിറത്തിയിരുന്നത്. പക്ഷെ ആ വറുത്തത് പോരാ, കുറച്ചുകൂടെ നമുക്കത് വറുക്കാനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇതിട്ട് ഒന്നുകൂടെ വറുക്കുന്നത്. നമ്മൾ മല്ലി പയർ ഇതുപോലത്തെ സാധനങ്ങളൊക്കെ ഒന്ന് ചൂടാക്കി വെക്കുകയാണെങ്കിൽ നമുക്കത് കേടുകൂടാതെ കുറേ ദിവസം വയ്ക്കുക. അപ്പോൾ ഇത് മതി. ഇപ്പോൾ ഇത് മാറ്റി, ഞാൻ മല്ലി മാറ്റിയിട്ടുണ്ട്. അതിൽ കുറച്ച് എണ്ണയുണ്ട്. അതിൽ തന്നെ നമുക്ക് ഈ കടലപ്പരിപ്പിട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഈ വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഈ പുളിയും കൂടെ ഇട്ട് കൊടുക്കുന്നേ. ഈ പരിപ്പ് ഒന്ന് ചുമക്കുന്ന വരെ നമുക്കിതൊന്ന് വറുക്കണം. തീ കുറച്ച് വെച്ചിട്ട് ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ നമ്മുടെ പരിപ്പ് ചുവന്ന് കിട്ടിയിട്ടുണ്ട്, മുളകും വറുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിൽ രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ്. രണ്ട് ടേബിൾ സ്പൂൺ മതി കേട്ടോ. അപ്പോൾ തേങ്ങ ചേർക്കാതെ നമുക്കിത് ഉണ്ടാക്കാം. പക്ഷെ തേങ്ങ ചേർത്താലും കുഴപ്പമൊന്നുമില്ല, അതിന് ടേസ്റ്റായിരിക്കും. അപ്പോൾ തേങ്ങ ഒന്ന് ചൂടാക്കണം. എന്നിട്ട് കുറച്ച് കറിവേപ്പില ഇതിലിട്ട് കൊടുക്കുകയാണ് അരയ്ക്കാനായിട്ട്. അത് അരച്ച് കിട്ടുമ്പോൾ നമുക്ക് അതൊരു ടേസ്റ്റാണ്. തേങ്ങ ഒന്ന് ചൂടാക്കി കിട്ടട്ടെ. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ഇതൊക്കെ വറുക്കാൻ കേട്ടോ. മതി, തേങ്ങ ഒന്ന് ചൂടായിട്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിൽ ആദ്യം നമുക്ക് ഈ മല്ലി ഇട്ട് കൊടുക്കാം. മല്ലി ഒന്ന് ആദ്യം നല്ല രീതിയിൽ ഒന്ന് പൊടിക്കാം. അതിനുശേഷം മറ്റേതൊക്കെ കൂടെ ഇട്ട് അരയ്ക്കാം. എന്നു വെച്ചാൽ ഈ മല്ലി ഒന്ന് അരഞ്ഞു കിട്ടാൻ താമസമുണ്ട്, അതുകൊണ്ടാണേ. അപ്പോൾ നമ്മുടെ മല്ലി പൊടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമ്മളിപ്പോൾ വറുത്തല്ലോ ആ തേങ്ങയും പിന്നെ മുളകും ഒക്കെ, അതൊക്കെ കൂടെ ഇതിലിട്ട് കൊടുക്കാം. ഞാനിത് അത്ര ഇതിലിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ കൂടെ നമുക്ക് ആ വെളുത്തുള്ളി ഇട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം. നമുക്ക് ചമ്മന്തിക്ക് ഉപ്പ് വേണമല്ലോ. നമ്മുടെ പുളി ഇട്ടിട്ടുണ്ട്. ഉപ്പിട്ട് കൊടുത്ത് നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നെ ചേർത്തോളാം ഉപ്പ്. ഞാനിപ്പോൾ കുറച്ച് ഇടുന്നുള്ളേ. അപ്പോൾ ഇത് നല്ല രീതിയിലൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കണം. ഇനി കുറച്ച് വെള്ളം ചേർക്കുന്നേ. കൂടുതൽ വെള്ളം വേണ്ട എന്ന് വെച്ചാൽ നമ്മൾ കട്ടിക്ക് അരച്ചെടുക്കാനാണ്. തീരെ വെള്ളം പോലെ ആക്കരുത്. അപ്പോൾ നമ്മുടെ മല്ലി കൊണ്ടുള്ള ചമ്മന്തി നല്ല രീതിയിൽ അരച്ച് കിട്ടിയിട്ടുണ്ട് കണ്ടോ. പിന്നെ കുറച്ച് കുറച്ച് വെള്ളം നമ്മൾ ചെറുതായിട്ട് ചേർത്ത് വേണം. ആദ്യമേ നിറയെ വെള്ളം കോരി ഒഴിക്കരുത്. നല്ല ടേസ്റ്റാണ്, ആ നല്ല ഒരു മണവും ടേസ്റ്റും ഉണ്ട്. ആ ഉപ്പും പുളിയും എരിവുമൊക്കെ വെച്ചുകൊണ്ട് നല്ല ടേസ്റ്റാണ്. പക്ഷേ നിങ്ങൾക്ക് ഈ എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ എരിവ് വെച്ചോളാം കേട്ടോ. എനിക്ക് ഇത്രയും എരിവ് വരുത്. ആറ് മുളകും നമ്മൾ വെച്ചു. ഒരു മൂന്നാല് മുളകും കൂടെ നമ്മൾ ഇടുകയാണെങ്കിൽ നമുക്ക് ചോറിനും കഞ്ഞിക്കുമൊക്കെ കുറച്ച് എരിവ് വേണമല്ലോ. അതുകൂടെ ഇട്ടോളാം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ അരച്ച് നോക്കിയിട്ട് വേണമെങ്കിൽ ഒരു സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്താലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമുക്കിത് ഒരു ബൗളിലോട്ട് മാറ്റാം. അപ്പോൾ കണ്ടോ, നമ്മുടെ കൊത്തമല്ലിയുള്ള ചമ്മന്തി നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. വളരെ എളുപ്പമാണ്. നമുക്ക് 5 മിനിറ്റ് പോലും വേണ്ട ഇതൊന്ന് അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നോക്കിയിട്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു.